പ്രധാന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഭക്തിതൃപ്തരമായ ആസ്വാദ ദേവാലയത്തിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭാരതദേശത്തു നിന്ന് ജനസഹസ്രങ്ങൾ പരിശുദ്ധരായ ദേവരുടെ സഭകളുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചു പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഈ മഹനീയ സന്ദർഭം വന്ദ്യരായ പുരോഹിതന്മാർ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ഉടൻ തന്നെ ധൂപപ്രാർത്ഥന നിർവഹിക്കുന്നു. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ വച്ച് അഭിമന്യ പിതാക്കന്മാർ ജനസമൂഹത്തെ ആശീർവദിക്കുന്നതാണ്. നാല് ഭാഗങ്ങളിലുമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേരുന്ന മലങ്കര സഭയുടെ പുണ്യ പുരാതന ദൈവാലയമായിരിക്കുന്ന പുതുപ്പള്ളി വലിയ പള്ളി പരിശുദ്ധനായ ഗീവരി സഹതാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളും പ്രഭുകളും പ്രാപിക്കുവാൻ എടുത്തു വന്നിരിക്കുന്നവർ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം വിശുദ്ധരായ ഗീവരി സഹതാരുടെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന അനേകായിരങ്ങൾ പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ ബത്ലഹേമിലെ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം സ്ലൈഹിക വാഴ്വ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം മണ്ഡലാശ്രാധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ത്രിപൂർണി ശ്രീമേനിയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിലയ്ക്കൽ ഭദ്രാശ്രാധിപൻ ഡോക്ടർ ജോഷുവ മാർ ദിപ്പോതി ശ്രീമേനിയും സ്നേഹിക ആശീർവാദം നൽകും. പ്രദക്ഷിണം താമസിക്കാതെ അംശവസ്ത്രധാരികളായ പുരോഹിതന്മാർ വിശുദ്ധ ബത്ലഹേമിലേക്ക് പ്രവേശിക്കുന്നു. ബത്ലഹേമിൽ ധൂപപ്രാർത്ഥന നിർവഹിക്കും. പ്രയത്നങ്ങൾക്ക് 30 ഉം 60 ഉം 100 ഉം വരട്ടെ പ്രതിഫലം നൽകി
നിങ്ങളുടെ അധ്വാനങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെ തന്നെയും സഫലമാക്കി തീർക്കുമാറാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം, സമൂഹത്തിൽ ശാന്തി, ലോകത്തിൽ തിരപ്പ്, രാഷ്ട്രത്തിൽ ഐകമത്യം, സഭയിൽ യോജിപ്പ്, ദൈവം തമ്പുരാൻ സന്നിഹിതനായി നിങ്ങളുടെ ഭവനങ്ങളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും സഭയെയും ലോകത്തിൽ തന്നെയും ശാന്തി. വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്നതുമാണ്. സഹദായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധന്റെ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്ന എവരെയും ഇടവക ഹാതവുമായി ഇടവക മാനേജിംഗ് കമ്മിറ്റിയും ഇടവക ജനങ്ങളും വിശ്വാസികൾ നേർച്ചയായി കൊണ്ടുവരുന്ന അപ്പം പ്രസ്തുത കൗണ്ടറിൽ ഏൽപ്പിക്കേണ്ടതാണ്. പ്രസ്തുത കൗണ്ടർ എൻക്വയറി ഓഫീസിന്റെ താഴ്ത്തു നിലയിലായിട്ട് പ്രവർത്തിക്കുന്നു. എൻക്വയറി ഓഫീസ് പള്ളിയുടെ തെക്കുവശത്ത് റാമിന് സമീപമായി പ്രവർത്തിക്കുന്നു. പ്രാർത്ഥനാപൂർവം നിൽക്കുന്ന വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആപ്പുവിളികൾ ദയവ് ചെയ്ത് ആരും തന്നെ ഉയർത്തരുത് എന്ന് പള്ളി കാര്യാലയത്തിൽ നിന്നും അറിയിക്കുന്നു. ദയവ് ചെയ്ത് കൈക്കുരിശികൾ പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആപ്പുവിളികൾ ഒരു കാരണവശാലും ആരും ചെയ്യരുത് എന്ന് വിനീതമായി
Thank you.
Thank you.